അന്ന് അമ്മച്ചു പറഞ്ഞോലെ വാതിലിന് മുന്നിൽ തടഞ്ഞു നിർത്തി മാലാകമരങ്ങാനും ആ ചോദ്യം ചോദിച്ചാൽ നല്ലതായിട്ട് പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഞാൻ പോട്ടെ. ചാക്കോ ദിവസവും സന്ധ്യയ്ക്ക് കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എന്തോ ഒരു ഹിസ്റ്റീരിയയിൽ പെട്ട്. ഞാൻ എന്ത് പോയത്? എൻ്റെ ബോയ്ഫ്രണ്ട് വീട്ടിലേക്കൊന്നുമല്ല, താൻ അവനെ കണ്ടിട്ട് പോലും എന്നോട് താനിത് എന്തിനു ചെയ്തെന്ന് മാത്രം എനിക്കറിഞ്ഞു. ഒരു പട്ടരസ്വാമിയും അയാളുടെ മാനേജർ മാത്യൂസിനെ ഓർമ്മയുണ്ടോ ചാക്കോയ്ക്ക്? ആ മാത്യൂസ് എന്റെ അപ്പച്ചനും. ഇപ്പൊ എനിക്ക് അതൊക്കെ മനസ്സിലായി. കഥയും തിരക്കഥയും സംഭാഷണവും ഈ ബാലേന്ദ്രനാണല്ലേ. ഇയാളെങ്ങനെ നിനക്കറിയാം? അത് കാശിയ, പഴയ പട്ടരസ്വാമിയുടെ റിലേറ്റീവ്. അവൻ പറഞ്ഞിട്ടാണ് ഞാനൊന്ന് അങ്ങനെയൊക്കെ ചെയ്തത്, നിങ്ങളെയൊക്കെ ചതിച്ചത്. സാറേ, ആ ഇതാണ് രമേശൻ, ഞാൻ പറഞ്ഞ ഗ്യാങ്ങിൽ. ഓ, താൻ കുടിക്കോ. നീ മനസ്സ് വെച്ച പരിപാടി പാളില്ല. നീ നേരെ ബോംബെയിൽ ഞാൻ പറഞ്ഞെടുത്ത് പോയാൽ മതി. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എത്തിക്കോളാം. എന്നിട്ട് ആ കാശ് വെച്ച് നമുക്ക് ബിസിനസ് ചെയ്യാം. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന രമേശനല്ല നീ, ഡയമണ്ട് സെൽ രത്ന വ്യാപാരി. വാട്ട്! ഇതൊരു ചാൻസാണ്. അല്ല, അപ്പോ ആ സാർ ഉണ്ടാ? ആരെങ്കിലും ഒക്കെ കമത്താതെ ഒന്നും നേടാനാവില്ല രമേശ. ഇയാളെ ഇന്നാ ഞാൻ പരിചയപ്പെട്ടത്. വിശ്വസിക്കാമെന്ന് ഇയാളെ പരിചയപ്പെടുത്തിയ ആളിനോട് പറഞ്ഞു. സാർ ധൈര്യമായിട്ട് പോയിക്കും, ഞങ്ങൾക്ക് നഷ്ടപ്പെടാനും. രണ്ട് ചോദ്യം. നിനക്ക് മീര എങ്ങനെ അറിയാം? ഈ ഹാർഡ് ഡിസ്കുകളിൽ എന്താ? മീരയാ? എനിക്കറിയില്ലടാ. നിന്നെ കാശിയാണല്ലോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അവനല്ലാതെ മറ്റാർക്കും അറിയില്ല ഇതിലെന്താണെന്ന്. ഞങ്ങൾ ഒരുമിച്ച ഡയമണ്ട്സിൻ്റെ ഈ ബിസിനസ് തുടങ്ങിയെങ്കിലും ഞാൻ ഇന്ന് അവൻ്റെ ഏറ്റവും വലിയ ശത്രു. കാശ് ഞാൻ കുറേ ഉണ്ടാക്കിയടാ. പക്ഷേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സുഖവും സന്തോഷവും എത്രയായിരുന്നുവെന്ന് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. നീ ഇത് കൊണ്ടുവയ്ക്കോ, നീ ഇത് കൊണ്ട് പൊക്കോളാ. പോകാൻ തുടങ്ങി എന്നെ താൻ വിളിച്ചു നിർത്തി. അത് കാശിനേക്കാളൊക്കെ മുകളിൽ അടുത്ത് നിൽക്കുന്നവരെ കാണാൻ കഴിയുന്ന ഒരു കണ്ണുള്ളതുകൊണ്ട്, മനസ്സുള്ളതുകൊണ്ട്. കാശിനാഥൻ അവിടെ ക്ലൈമാക്സ് സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയോ. നാളെ നമ്മൾ ഒരുമിച്ച് അവിടെ പോകുന്നു. ചെറിയൊരു ഡ്രാമ, ചെറിയൊരു സസ്പെൻസ് നമുക്ക് അങ്ങോട്ടും കൊടുക്കണ്ടേ?